ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിലൂസ് വണ്ടർലാൻഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ കബാബാണ്. ഇതിൽ നിങ്ങൾക്ക് ഞാനൊരു കബാബ് മേക്കർ പരിചയപ്പെടുത്തി തരാം. കൂടാതെ ഗ്യാസ് സ്റ്റോപ്പിൽ എങ്ങനെ കബാബ് ഉണ്ടാക്കാം എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ എല്ലാ പീസും ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്താൽ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon കുരുമുളക് പൊടി, 1/2 teaspoon ചില്ലി ഫ്ലേക്സ്, 1/2 teaspoon ഗരം മസാല പൗഡർ, 1/2 teaspoon പെരിഞ്ജീരകം പൗഡർ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച പേസ്റ്റ് 2-3 tablespoon കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് 3 tablespoon ചേർക്കുക, 1 tablespoon നാരങ്ങാ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഒറിഗാനം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഇതിലേക്ക് 1 tablespoon സോയാ സോസ്, 2 tablespoon ഒലിവ് ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കബാബ് മേക്കർ. ഡോട്ട്സ് എന്ന കമ്പനിയുടെയാണ്. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, അതുകൊണ്ട് ഇതിൻ്റെ വില എത്രയെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഏകദേശം 150 റിയാൽ 200 റിയാലിൻ്റെ ഉള്ളിലായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാണ് കബാബ് മേക്കർ. ഇതുപോലൊരു ഔട്ടർ കവർ ഉണ്ടായിരിക്കും. പിന്നെ 5 kebab stick വയ്ക്കാനായിട്ടുള്ള പോൾസ് ഉണ്ട്, 5 kebab stickും ഉണ്ട്. പിന്നെ ഇതുപോലെ 5 oil drop പാൻ ഉണ്ട്. ഇത് ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്കാണ് ഓയിലെല്ലാം ഇറങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനെല്ലാം നല്ല ഈസിയാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ കബാബ് സ്റ്റിക്ക് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ് കോയിൽ, ഇതാണ് ചൂടായി വരുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റിക്കും നമ്മൾ ഓരോ പാനിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ എല്ലാ സ്റ്റിക്കും വെച്ചു, ഇനി ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഈ സ്റ്റിക്ക് കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ടെമ്പറേച്ചർ ഒരുപോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മെഷീൻ്റെ മെക്കാനിസം. എന്നാൽ ഇനി നമുക്ക് ചിക്കൻ വെച്ച് കബാബ് ഉണ്ടാക്കാം. ഇനി ഓരോ ചിക്കൻ കഷ്ണങ്ങളും നമുക്ക് ഈ സ്റ്റിക്കിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. പക്ഷേ അതിനിടയ്ക്കായിട്ട് ഓരോ വലിയ ഒനിയൻ പീസ്, ക്യാരറ്റ് പീസ്, ടൊമാറ്റോ പീസ്, ക്യാപ്സിക്കം, അതുപോലെ ഗ്രീൻ ചില്ലി, ഇതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 5 സ്റ്റിക്കും ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കബാബ് മേക്കറിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കോയിലെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചിക്കനെല്ലാം കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ചൂട് ഒരുപോലെ എത്തുന്നുണ്ട്.
ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ കോയിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫാവും. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാധാ ഓയിലോ ബട്ടറോ ഒക്കെ ഉപയോഗിക്കാം. വീണ്ടും കോയിൽ ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 30 to 40 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം വന്ന് വീഴുന്നത് ഈ പാനിലേക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പാൻ എടുത്തൊന്ന് ക്ലീൻ ചെയ്താൽ മതി. ഈ കബാബ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉള്ളിൽ നല്ല ജ്യൂസിയാണ്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൽ ഫ്രൈയിങ് പാനിലും കബാബ് ഉണ്ടാക്കി. പക്ഷേ ഇത് കുറച്ചുകൂടെ സമയമെടുക്കും, വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഒരു ഭാഗം വേവുമ്പോൾ മറ്റേ ഭാഗം മറിച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.